അപർണ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാൻ വീട്ടിൽ കുങ്കുമാതി തൈലം ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ ക്ലാസിക്കലായിട്ട് നമുക്ക് ആയുർവേദ മരുന്ന് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ക്ലാസിക്കലായിട്ട് പ്രിപ്പയർ ചെയ്ത ആ ഒരു കുങ്കുമാതി തൈലം ഇതുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യേ വേണ്ട. അതിൽ അടങ്ങിയിരിക്കുന്ന പല ചേരുവകളും ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട്. പക്ഷേ കറക്റ്റ് അതിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തിട്ടില്ല. ആ ഒരു മെത്തേഡും അല്ല ഇതുണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഫോളോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതും ഇതുമായിട്ട് കമ്പയർ ചെയ്യരുത്. ആദ്യം തന്നെ ഇത് പറയുകയാണ്. പക്ഷേ നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന ഈ ഒരു കുങ്കുമാതി തൈലത്തിനും ഒരുപാട് ഉപയോഗങ്ങളുള്ള ഒരു കുങ്കുമാതി തൈലമാണ്. അതൊക്കെ ഞാൻ വഴിയെ പറയാം. അപ്പോൾ നമുക്ക് ക്ലാസിക്കലായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന കുങ്കുമാതി തൈലം ഉണ്ടല്ലോ, ആ ഒരു കുങ്കുമാതി തൈലത്തിൻ്റെ ഉപയോഗങ്ങളും അതിനെക്കുറിച്ചുള്ള സംശയങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കുങ്കുമപ്പൂവും വേറെ ഒരുപാട് ആയുർവേദ ഔഷധങ്ങളും അടങ്ങിയിരിക്കുന്ന ഒരു കൂട്ടാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്, എന്തൊക്കെ ചേരുവകൾ എത്രയൊക്കെ അളവിലാണ് നമുക്ക് എടുക്കേണ്ടതെന്നൊക്കെ നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ കൂടി കാണാം. നമുക്ക് ക്ലാസിക്കലായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന കുങ്കുമാതി തൈലം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ കുറച്ചധികം ബുദ്ധിമുട്ടുള്ള ഒരു പ്രൊസീജിയറാണ് കുങ്കുമാതി തൈലത്തിൻ്റേത്. നമുക്കത് വീട്ടിൽ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടപ്പാട് തന്നെയാണ്. അത് വീട്ടിൽ ചെയ്തെടുക്കാനായി നമുക്ക് പറ്റില്ല. അപ്പോൾ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു രീതിയിൽ, എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു രീതിയിലാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇനിയും പറഞ്ഞു നീട്ടുന്നില്ല, നമുക്ക് എന്തായാലും വീഡിയോ കാണാം എങ്ങനെയാണ് എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ. അപ്പോൾ അത് പറയുന്ന കൂട്ടത്തിൽ ഞാൻ ഓരോ ചേരുവകളും കാണിക്കുമ്പോൾ അതിൻ്റെ ഉപയോഗങ്ങളും കൂടി പറഞ്ഞു പോവാം കേട്ടോ. കുങ്കുമാതി തൈലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും കുങ്കുമപ്പൂ വേണം. അപ്പോൾ കുറച്ച് കുങ്കുമപ്പൂ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് മുഴുവനൊന്നും നമുക്ക് ആവശ്യമില്ല, എത്ര വേണമെന്നൊക്കെ ഞാൻ പറയാം. അപ്പോൾ ഈ കുങ്കുമപ്പൂ നമ്മുടെ സ്കിന്നിന് അത്രയും നല്ലതാണ്. നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ, ഫ്രിക്കിൾസ്, പിന്നെ ബ്ലാക്ക് ഇങ്ങനെ സ്പോട്സ്, ബ്രൗൺ സ്പോട്സ് ഉണ്ടാകുന്നത്, പിന്നെ പിമ്പിൾസും പിമ്പിൾസിൻ്റെ മാർക്സും ഒക്കെ പോകാനായിട്ട് വളരെ നല്ലതാണ്. അടുത്തായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് രാമച്ചമാണ്. രാമച്ചം നമ്മുടെ സ്കിന്നിന് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് തരുന്നതാണ്. അതുപോലെ നമ്മുടെ സ്കിന്നിൽ ഡെഡ് സെൽസൊക്കെ മാറ്റി നമ്മുടെ പുതിയ സെൽസൊക്കെ ഫോം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ രാമച്ചം ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ സ്കിന്നിന് ഒരു ഈവൻ ടോൺ തരാനും സ്കിന്നൊന്ന് നറിഷ് ചെയ്ത് വെക്കാനും ഒക്കെ രാമച്ചം വളരെ നല്ലതാണ്. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഇരട്ടിമധുരമാണ്. ഇത് നമുക്ക് ഹൈപ്പർ പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ അത് തടയാൻ വളരെ നല്ലതാണ്. അതുപോലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻ്റ് ആണിത്. അതുപോലെ തന്നെ ഇതിന് ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ഉണ്ട്. നമുക്ക് ചുളിവുകൾ, പാടുകൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ നീക്കാനും വളരെ നല്ലതാണ്. പിന്നെ ഇതിനൊരു സ്കിൻ ലൈറ്റനിങ് പ്രോപ്പർട്ടി ഉണ്ട്. നമ്മുടെ സ്കിന്നിന് ഒരു സ്മൂത്തായിട്ടുള്ള ഒരു ഈവൻ ടോൺ തരാന് ഇത് നല്ലതാണ്. സ്കിന്നിനെ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു ഇരട്ടി മധുരം. മൂന്നാമതായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കോലരക്കാണ്. ലാക്ഷ എന്നാണ് സംസ്കൃതത്തിൽ ഇതിന് പറയുന്നത്. കോലരക്കും നമുക്ക് അങ്ങാടി മരുന്ന് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ആയുർവേദത്തിൽ വർണ്ണീകരമായിട്ട് പറഞ്ഞിരിക്കുന്ന ഡ്രഗ്സിൻ്റെ കൂട്ടത്തിൽ, ഔഷധങ്ങളുടെ കൂട്ടത്തിൽ ഈ ഒരു കോലരക്കും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതൊരു പശയാണ് കേട്ടോ. ഈ ഒരു ലാക്ഷ എന്ന് പറയുന്ന ഒരു പശയാണ്. ഒരു ഷഡ്പദം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്രവമാണിത്. അതെടുത്ത് ശുദ്ധി ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു മരുന്നുകളിലും അതുപോലെ ഇങ്ങനെ സൗന്ദര്യവർദ്ധക വസ്തുക്കളിലും ഒക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് നാൽപ്പാമര ചൂർണ്ണമാണ്. നാൽപ്പാമര ചൂർണ്ണം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അങ്ങാടി മരുന്ന് കടകളിലൊക്കെ. അപ്പോൾ നല്ലത് നോക്കി വാങ്ങിക്കുക. നാൽപ്പാമരാതി ചൂർണ്ണം ഒക്കെ എന്തൊക്കെ അളവ് ഞാൻ പറയാം കേട്ടോ, ലാസ്റ്റ് പറയാം. നാൽപ്പാമരാതി തൈലം എല്ലാവർക്കും അറിയായിരിക്കും. അതേ നാൽപ്പാമരാതി സാധനത്തി ഇത്തി അരയാല പേരാല ഇതിൻ്റെ ചൂർണ്ണമാണിത്. അപ്പോൾ ഇത് നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ്ങിന് വളരെ നല്ലതാണ്. അതുപോലെ നല്ല ഡീപ് ടാനിങ് ആണ്. നമുക്ക് ടാനൊക്കെ ഉണ്ടെങ്കിൽ വെയിലേറ്റ കരിവാളിപ്പും മങ്ങലും ഒക്കെ മാറ്റാനൊക്കെ ഈ ഒരു നാൽപ്പാമരം വളരെ നല്ലതാണ്. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ചന്ദന ചൂർണ്ണമാണ്. ചന്ദനത്തിൻ്റെ പൊടിയാണ് ഈ ഒരു ചന്ദന ചൂർണ്ണം. നമുക്ക് മുഖക്കുരു ഉണ്ടാകാതിരിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ സൺ ടാൻ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ സഹായിക്കും. പിന്നെ ഏജിങ് സൈൻസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ ഒത്തിരി നല്ലതാണ്. പിന്നെ നമ്മുടെ സ്കിന്നിന് ഡ്രൈ ആകാതിരിക്കാനൊക്കെ വളരെ നല്ലതാണ്. ഡ്രൈ ആയി ചുളിവുകളും പാടുകളും ഒക്കെ ഉണ്ടാകാതിരിക്കാനൊക്കെ ഈ ഒരു ചന്ദന ചൂർണ്ണം ഹെൽപ്പ് ചെയ്യും. എടുത്തിരിക്കുന്നത് മഞ്ചിഷ്ട പൊടിച്ചതാണ്, അതായത് മഞ്ചട്ടി പൊടിച്ചതാണ് കേട്ടോ. ഇത് നമുക്കിങ്ങനെ പൗഡറായിട്ട് വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ അപ്പോൾ ഈ ഒരു മഞ്ചിഷ്ട നമുക്ക് സ്കിന്നിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസും ബൂണ്ട് എന്തെങ്കിലും മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വേഗം ഉണങ്ങാനും ഒക്കെ സഹായിക്കും. കാരണം ഇതിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട്, ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ സ്കിന്നിന് നല്ലൊരു കോംപ്ലക്ഷൻ, ആ ഒരു ഈവൻ ടോൺ
കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതാണ്. നമ്മുടെ സ്കിന്നെ ഒന്ന് ലൈറ്റൻ ചെയ്യാനോ ഒന്ന് ബ്രൈറ്റൻ ചെയ്യാനോ ഒക്കെ ഈ ഒരു മഞ്ചിഷ്ട പൗഡർ സഹായിക്കും. അതുപോലെ നമുക്ക് ഡാർക്ക് സ്പോട്സ് ഒക്കെ ഉണ്ടെങ്കിൽ, മുഖത്ത് പിഗ്മെൻറ്റേഷൻ, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു മഞ്ചിഷ്ട നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. നമ്മൾ ബ്ലഡ് പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് ഉള്ളിലേക്കും ഒക്കെ കൊടുക്കാറുള്ള ഒരു മരുന്നാണ് ഈ ഒരു മഞ്ചിഷ്ട. മഞ്ചട്ടിയെക്കുറിച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ കൊളരക്കിനെ കുറിച്ചൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം കേട്ടോ. ഇനി അവസാനമായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് എള്ളെണ്ണയാണ്. അപ്പോൾ ഈ ഒരു എള്ളെണ്ണയാണ് നമ്മൾ ഈ ഒരു തൈലത്തിൻ്റെ ബേസായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. സ്കിന്നിൻ്റെ ഡ്രൈനെസ് ഒക്കെ മാറ്റി നമ്മുടെ സ്കിന്നിനെ നന്നായി ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുന്ന ഒന്നാണ്. അതുപോലെ ഈ എള്ളെണ്ണയിലേക്ക് ഈ ബാക്കി ഇൻഗ്രീഡിയൻസിൻ്റെയൊക്കെ ഗുണങ്ങളും കൂടി ചേരുമ്പോഴത്തേക്ക് ഇതൊരു വണ്ടർഫുൾ ഓയിലാണ് ശരിക്കും പറഞ്ഞാൽ. തൈലം ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഈ ഒരു എള്ളെണ്ണ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ഞാൻ ആവശ്യത്തിന് ഒരു ബോട്ടിലേക്ക് മാറ്റുന്നുണ്ട്. ഒരു 60-70 ml അത്രയും ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. നമ്മൾ ഒരുപാട് ഉണ്ടാക്കി വെച്ചാലും ഈ എണ്ണ കേടായി പോകുന്നില്ല കേട്ടോ. വളരെ നമ്മൾ ഇതിനകത്ത് വെള്ളമൊന്നും പോവാതെ നല്ല ഒരു ബോട്ടിലിൽ അടച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാലം ഇത് സൂക്ഷിക്കാൻ പറ്റും. പക്ഷേ ഒരുപാട് ഉണ്ടാക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഒരു ദിവസം നമുക്കൊരു 5-6 തുള്ളി മാത്രം മതിയായിരിക്കും നമ്മൾ 2 നേരം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നേരത്തെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഓരോ ഔഷധങ്ങളും നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാനിവിടെ ചേർക്കുന്നത് കുങ്കുമപ്പൂവാണ്. കുങ്കുമപ്പൂ നമ്മൾ അധികമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഒരു 2 അല്ലെങ്കിൽ 3 നുള്ള് കുങ്കുമപ്പൂ മതി. ഞാനിവിടെ ഒരു 3 നുള്ള് കുങ്കുമപ്പൂ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അടുത്തതായിട്ട് നാൽപ്പാമരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാൽപ്പാമര ചൂർണ്ണം ഞാനൊരു 2 നുള്ളാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. മഞ്ചിഷ്ട പൗഡർ ഇതിലേക്കൊരു 3 നുള്ളാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പൊടിച്ച് വെച്ചിരിക്കുന്ന കോലരക്ക് ഒരു 2 അല്ലെങ്കിൽ 3 നുള്ള് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 നുള്ളാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കോലരക്കും. നമ്മുടെ അടുത്ത് വെച്ചിരിക്കുന്ന രാമച്ചൻ നമുക്ക് ചേർത്ത് കൊടുക്കാം. രാമച്ചൻ ഞാനൊരു 2 നുള്ളാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. രാമച്ചം അതിൻ്റെ ആ അത് പൊടിക്കുകയൊന്നും വേണ്ട, അതിൻ്റെ ആ ഒരു വേരോടെ അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ചന്ദനചൂർണം ചേർത്ത് കൊടുക്കാം. ചന്ദനചൂർണം ഞാനിവിടെ ഒരു 3 നുള്ളാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ഇരട്ടി മധുരം ചേർത്ത് കൊടുക്കാം. ഇരട്ടി മധുരം നമുക്കിങ്ങനെ പൊടിയായിട്ട് വാങ്ങിക്കാൻ കിട്ടും, അതല്ലെങ്കിൽ ഇത് ചെറിയ ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ടും വാങ്ങിക്കാൻ കിട്ടും. ഞാൻ ആ പീസായിട്ടുള്ളതാണ് വാങ്ങിയത്. അപ്പോൾ അത് ഞാൻ കഴുകി വെയിലത്ത് വെച്ച് ഉണങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് പൊടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ ചേരുവകളും ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു തൈലം ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഈ ഒരു ബോട്ടിൽ നമ്മൾ ഒരു 7 ദിവസം, അതായത് ഒരാഴ്ച വെയിലത്ത് തണലിൽ, അധികം വെയിലില്ലാതെ ചെറിയ ഇളം വെയിൽ കൊള്ളിക്കാൻ വേണ്ടിയിട്ട് 7 ദിവസം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 7 ദിവസം വെയിൽ കൊള്ളിച്ച് കഴിഞ്ഞിട്ടാണ് ഞാനിത് അടച്ച് ഭദ്രമായിട്ട് മാറ്റിവെച്ചു. അങ്ങനെ 1 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് ഉപയോഗിക്കാൻ വേണ്ടി എടുക്കുന്നത് കേട്ടോ. അങ്ങനെ ആ ബോട്ടിൽ വെച്ച് അതിൻ്റെ എല്ലാ ഗുണങ്ങളും അതിലേക്ക് ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ട് 1 മാസം ഇത് ഇങ്ങനെ തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. 1 മാസം കഴിഞ്ഞിട്ട് നമ്മൾ അരിച്ച് എടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഈ ചേരുവകളൊക്കെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ്, ഒരു അരിപ്പയിൽ കൂടി അരിച്ച് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് അപ്പോഴത്തേക്ക് ആ എണ്ണയുടെ നിറമൊക്കെ മാറി ഒരു ലൈറ്റ് റെഡിഷ് നിറമാവും കേട്ടോ. അപ്പോൾ നല്ല രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ടും. അപ്പോൾ 1 മാസം കഴിയുമ്പോഴത്തേക്കും നല്ല ചന്ദനത്തിൻ്റെയും അതുപോലെ ആ കുങ്കുമപ്പൂവിൻ്റെയൊക്കെ ഒരു ലൈറ്റായിട്ടുള്ള ഒരു സ്മെല്ലും ഉണ്ടാവും ഈ ഒരു ഓയിലിന്. അപ്പോൾ നമ്മുടെ സ്കിന്നിന് അത്രയും നല്ലതാണ്. നമ്മൾ ഇത് ഹീറ്റ് ചെയ്യുമൊന്നും വേണ്ട, നമുക്കിത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. കുറച്ച് വെയിലുണ്ടെങ്കിൽ വെയിലത്ത് വെച്ച് നമുക്ക് 7 ദിവസം കഴിഞ്ഞാൽ ഈ എണ്ണ റെഡിയായി. പിന്നെ ഭദ്രമായിട്ട് ഉറുമ്പ് കയറാതെയും അതുപോലെ നമുക്ക് എപ്പോഴും തുറന്ന് നോക്കാതെയും ഒക്കെ ഭദ്രമായിട്ട് അടച്ച് എവിടെയെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. 1 മാസം കഴിയുമ്പോൾ അതെടുത്ത് നോക്കുക, എന്നിട്ട് അത് അരിച്ചെടുത്ത് വേറൊരു ബോട്ടിലേക്ക് ആക്കി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കുങ്കുമാതി തൈലം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു. ഇനി ഇത് ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ സ്കിൻ ടൈപ്പ് അനുസരിച്ച് വേണം നമ്മളിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് ഓയിൽ ആയതുകൊണ്ട് നമ്മൾ ഓയിലി സ്കിൻ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഓവർ നൈറ്റ് ഉപയോഗിക്കാതിരിക്കുക. ഡ്രൈ സ്കിന്നും എക്സ്ട്രീംലി ഡ്രൈ സ്കിന്നും ആയിട്ടുള്ളവർക്കൊക്കെ രാത്രിയിൽ കിടക്കുമ്പോൾ 3-4 തുള്ളി നമ്മുടെ കയ്യിലെടുത്തിട്ട് ഒന്ന് റബ്ബ് ചെയ്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് കിടക്കുക. രാവിലെ കഴുകി കളയുകയും ചെയ്യാം. ഓയിലി സ്കിൻ ഉള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒരിക്കലും തേച്ച് പുറത്ത് പോകാൻ പറ്റുന്ന ഒരു സാധനമല്ല. നമ്മൾ മേക്കപ്പിൻ്റെ അടിയിൽ ഇട്ടുകൊണ്ട് പോകരുത്. നമുക്ക് ഇത് തേച്ചിട്ട് അധികം വെയിൽ കൊള്ളാനും പാടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് മുഖത്തൊരു 1-2 മണിക്കൂർ തേച്ച് വെക്കാം, എന്നിട്ട് ഇത് കഴുകി കളയുകയും ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കുങ്കുമാതി തൈലത്തിൻ്റെ വീഡിയോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും, എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്നൊക്കെ വിശ്വസിക്കുന്നു.
അപ്പൊ നമുക്ക് നമ്മുടെ അടുത്തുള്ള ആയുർവേദ അങ്ങാടി മരുന്ന് കടകളിലൊക്കെ കിട്ടുന്ന ചേരുവകളൊക്കെ ചേർത്തിട്ടാണ് ഈ ഒരു കൂട്ട് ഞാൻ തയ്യാറാക്കിയത്. അപ്പൊ സമയമുള്ളവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ റിസൾട്ട് എന്നെ അറിയിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് കളറിലുള്ള ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരു ചെറിയ ബെല്ലൈക്കൺ വരും കേട്ടോ, അപ്പോൾ അതിലൊന്നും കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ മൂന്ന് ഓപ്ഷൻസ് വരും, അതിൽ ഏറ്റവും മുകളിൽ കാണുന്ന ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുടങ്ങാതെ നോട്ടിഫിക്കേഷൻസ് കിട്ടുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ കാണാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കൂടെ വീണ്ടും കാണാം. ബൈ.